ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന് വേണ്ടി ഇയോബിൻ്റെ പുസ്തകം 19:23 മുതൽ നമുക്ക് വായിക്കാം. അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, സ്വന്ത കണ്ണ് അവനെ കാണും. ഇയ്യോബിനെക്കുറിച്ച് ഒരുവിധം ആളുകൾക്കെല്ലാം ഏകദേശം ഒരു ധാരണയുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത്. അത്ര ഭീകരമായ കഷ്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടും അദ്ദേഹം മാനസികമായി തളർന്നു പോകാതിരിക്കാൻ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയും ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും എല്ലാവർക്കും ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമുണ്ടെന്ന് ഞാൻ പറയും, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് തനിയെ പറ്റില്ല, അപ്പോൾ മറ്റുള്ളവരെ സഹായത്തിനായിട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരും എന്നേക്കാൾ ജൂനിയേഴ്സും എന്നേക്കാൾ സീനിയേഴ്സുമായിട്ടുള്ളവരുമായിട്ട് ഞാൻ എൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താണ് ഞങ്ങൾ അന്യോന്യം ബലപ്പെടുന്നത്. ഇവിടെ ഇതാ, ഇയ്യോബിനെ ബലപ്പെടുത്താൻ ആരും. ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു, പക്ഷേ ഇയ്യോബിന് ചുറ്റുമുള്ള ഇരുമ്പുകൾ മൂർച്ചക്കെടുത്തുകയാണ്. തൻ്റെ സ്നേഹിതരായ 3-4 പേര് തൻ്റെ മൂർച്ച കൂട്ടാൻ വന്നിട്ട് തൻ്റെ മൂർച്ച കളഞ്ഞ് കെടുത്തി. തൻ്റെ മക്കൾ മരണപ്പെട്ടു പോയി. തൻ്റെ സ്നേഹിതർ തന്നെ തെറ്റിദ്ധരിച്ചു. ആകെയുള്ളത് ഭാര്യയാണ്. ഭാര്യയും ഒരു ദുർബല നിമിഷത്തിൽ കൈവിട്ടു. അവളുടെ കുറ്റം പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. അവളൊരൽപ്പം സങ്കടത്തോടുകൂടെ ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ വന്നാൽ ആരാണ് പിടിച്ചു നിൽക്കുക? പക്ഷേ ദൈവം അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കൈവിടാതെ നമ്മുടെ അടുത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇയ്യോബിൻ്റെ ഉള്ളിലൊരു ധൈര്യം പെട്ടെന്ന് വന്നു. പെട്ടെന്ന് വന്നിട്ട് അദ്ദേഹം അലറി ഉറക്കെ പറയുകയാണ്, അയ്യോ എൻ്റെ വാക്കുകൾ, ആരെങ്കിലും ഒന്ന് എഴുതണം. അത് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവയ്ക്കും. ഞാൻ ഇനിയും പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതണം. കടലാസിൽ എഴുതാൻ കടലാസ് കണ്ടുപിടിച്ചിട്ടില്ല, പാറയിൽ എഴുതുക. ഈയമൊരുക്കി ഒഴിച്ച് അത് സ്ഥിരമായി അവിടെ ഇട്ടേക്കുക. അടുത്ത തലമുറകൾ അത് വായിക്കട്ടെ. എന്താണെന്ന് നോക്കൂ ആ വാക്കുകൾ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. ഫോർ ഐ നോ ദാറ്റ് മൈ റിഡീമർ ലീവ്സ് ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഹീ വിൽ സ്റ്റാൻഡ് അപ്പോൺ ദി എർത്ത്. And after my skin has been thus destroyed, yet in my flesh I shall see God. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ വിശ്വാസം ഉറപ്പിച്ച് പറയുന്നത്. താൻ തൻ്റെ ശരീരത്തെ തൊട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം എന്ന് പറഞ്ഞാൽ അതിന് തൊക്കു രോഗം പിടിച്ചിരിക്കുക.
നശിച്ച ശേഷം ഞാൻ പുതിയൊരു ശരീരം പ്രാപിച്ച് എൻ്റെ കർത്താവിനെ. എന്തൊരു ധൈര്യം, എന്തൊരു ഉറപ്പ്! ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഇങ്ങനെയുള്ള ഒരു രീതിയുമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ വേറൊരാളെ ധൈര്യപ്പെടുത്താനും നമ്മൾ വേറൊരാളെ ധൈര്യപ്പെടുത്താനും ആണ് ഇതുവരെ നമ്മൾ ധ്യാനിച്ചത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ നമ്മൾ സ്വയം ബലപ്പെടണം. അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? തൻ്റെ വിശ്വാസം ഉറക്കെ പറഞ്ഞു. അതാണ് ഇതിൻ്റെ വഴി. നമുക്കിതൊക്കെ അറിയാമെങ്കിലും നമ്മൾ പറയത്തില്ല. എൻ്റെ കർത്താവ് ജീവിക്കും, എൻ്റെ കർത്താവ് ജീവിക്കും, അവൻ്റെ വാഗ്ദത്തം ജീവിക്കും, അവൻ എന്നോട് പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും സ്നേഹിതർ മാറിപ്പോയാലും മാതാപിതാക്കൾ മാറിപ്പോയാലും എൻ്റെ ദൈവം മാറുന്നില്ല, അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല, ഞാനത് വിശ്വസിക്കുന്നു എന്നിങ്ങനെ നാം ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു. Thank you.